ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഫാത്തിമ ഇൻഷ, ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബനാന റെസിപ്പിയുമായിട്ടാണ്. യൂഷ്വലി എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയൊക്കെ തന്നെയാണ്, ഉന്നക്കായാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ചിലവരൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള റെസിപ്പിയാണെന്നൊക്കെ. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവമാണ്. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പഴമുണ്ട്, അത് ഞാൻ പുഴുങ്ങി അതിൻ്റെ ഉള്ളിലെ നാര് കളഞ്ഞ് വെച്ചതാണ്. നെക്സ്റ്റ് നമ്മൾ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്, നെയ്യ്, പിന്നെ പഞ്ചസാര, കിസ്മിസ്, കാഷ്യൂ നട്സ്. ഫസ്റ്റ് നമുക്ക് ഉന്നക്കായക്ക് വേണ്ട കൂട്ട് റെഡി ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ പാൻ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത്, കാഷ്യൂ നട്സ് ഇട്ട് കൊടുക്കാം, കിസ്മിസും ഇട്ട് കൊടുക്കാം. ഇതിന് അങ്ങനെ ക്വാണ്ടിറ്റി ഒന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് ചിരകി വെച്ച തേങ്ങ അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം, അതിൽ 4 teaspoons നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാരൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ശർക്കര ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഉന്നക്കായയുടെ കൂട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതൊന്ന് വേറെ ബൗളിലോട്ട് മാറ്റിയെടുക്കാം, കാരണം ഇത് കൂടുതൽ ഡ്രൈ ആയി പോകും. നമ്മൾ ബനാനയുടെ ഉടച്ചെടുക്കാം. ഇനി നമുക്ക് പഴം ഒന്ന് ഉടച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. 3 പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത്, കൈകൊണ്ട് നമുക്ക് ഉടക്കാവുന്നതാണ്. നമുക്ക് ബീറ്റ് എടുക്കാം. നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്, നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് വേറൊരു ബൗളിലോട്ട് മാറ്റാം. ഇപ്പം നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്, ഉടയിലാണ് ഈ ഉന്നക്കായയുടെ ടേസ്റ്റ്. ഇനി നമുക്കിത് ഓരോ ബൗൾസ് ആക്കിയെടുക്കാം. ബോൾസ് ആക്കി എടുത്ത് വെച്ചത് നമ്മൾ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫില്ലിങ്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം.
നമ്മൾക്കൊന്ന് പൊതിഞ്ഞെടുക്കാം. കയ്യിൽ വെല്ലാതെ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളമോ ഓയിലോ എടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിതൊരു ഉന്നക്കായ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചട്ടി എടുത്ത് അതിൽ എണ്ണ വെച്ചിട്ട് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി പൊരിച്ചെടുക്കാം. കൈ പൊള്ളാതെ സൂക്ഷിക്കണേ. ബ്രൗൺ കളർ ആവുമ്പോ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുക, വല്ലാതെ മുറിഞ്ഞിട്ട് വരില്ല. നമുക്ക് കോരിയെടുക്കാം. ഇനി ബാക്കി കൂടെ ഇട്ട് കൊടുക്കാം. അപ്പൊ എന്റെ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്നും ഈസിയായും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ചെയ്യില്ലേ? വളരെ ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പോ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.